ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോട്ടേക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ആർ സി ബോട്ടാണ്. അതായത് റേഡിയോ കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന, അതായത് നമ്മുടെ റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതും ചെറിയൊരു വെറൈറ്റി ഉണ്ട്. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു റിമോട്ട് കൺട്രോളിന്റെ കാറൊക്കെ ഒരു വാശി പിടിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അവർ കുറച്ച് ദിവസം കളിക്കും, അതേപോലെ പെട്ടെന്ന് അതിന്റെ കമ്പം തീരും. അപ്പൊ പിന്നെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി വെച്ച് പിന്നെ അതിനെ തൊടാണ്ടൊക്കെ ആവും. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അങ്ങനെ പഴയതായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു ആർ സി കാർ ഉണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്ത് നമ്മളൊരു ആർ സി ബോട്ടാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ കുഞ്ഞൊരു പ്രൊജക്റ്റ് ആണ്, പക്ഷെ ചെയ്തു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പൊ എന്തായാലും ഇത് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കണ്ടേ. അപ്പൊ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഫോറക് ഷീറ്റിന്റെ ചെറിയൊരു പീസാണ്. ഈ ഒരു പീസിലാണ് നമ്മുടെ ബോട്ട് നമ്മൾ വരച്ചുണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ബോട്ടിന്റെ ആ ഫ്രണ്ട് പോർഷൻ വരയ്ക്കുകയാണ്. അതായത് ഒന്ന് മുനച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ വെള്ളത്തില് ബോട്ടിനെ പോവാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി നമ്മൾ വരച്ച ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്, കണ്ടോ. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് തെർമോക്കോളിന്റെ ഒരു പീസ് എടുത്തിട്ട് അതിലിപ്പോ നമ്മൾ ഫോറക് ഷീറ്റിൽ വെട്ടിയെടുത്ത ആ ഒരു പീസ് വെച്ച് രണ്ടെണ്ണം, അതായത് രണ്ട് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് മാർക്ക് ചെയ്തെടുത്തു. ഇനിയിപ്പോ മാർക്ക് ചെയ്ത പീസ് നമ്മൾ തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തു, ബ്ലേഡ് വെച്ചിട്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ബോട്ട് വെള്ളത്തിൽ പൊന്തി കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ നമുക്ക് ഈ രണ്ട് തെർമോക്കോളിന്റെ ഷീറ്റുകൾ തമ്മിൽ ഒട്ടിക്കണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫെവിക്കോൾ എടുത്ത് തേച്ചു. ഇനിയിപ്പോ നമ്മൾ കണ്ടോ രണ്ട് പീസും ഒരുമിച്ച് വെച്ച് സെറ്റ് ആവുന്ന വരെ വെക്കാം. ഇനി അതിന്റെ മുകളിലായിട്ട് നമ്മുടെ ഫോറക് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കാണ്. അങ്ങനെ നമ്മൾ ഒട്ടിച്ച തെർമോക്കോളും ഫോറക് ഷീറ്റും ഒക്കെ കുറച്ച് ടൈം നമ്മൾ സെറ്റ് ആവാൻ വെക്കണം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാണ്, അതായത് ഒരു ബോട്ടിന്റെ ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ബോട്ട് പോവും. അധികം പവർ ഇല്ലെങ്കിൽ പോലും, നമ്മൾ വെക്കുന്ന മോട്ടറിനൊന്നും അധികം പവർ ഇല്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നല്ലോണം തെന്നിപ്പൊക്കോളും നമ്മുടെ ബോട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ വെക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബോട്ടിൽ വെക്കുന്ന എഞ്ചിൻ, നമ്മുടെ പഴയ കാറില്ലേ, അതായത് റിമോട്ട് കൺട്രോൾ കാറൊക്കെ നമ്മൾ അഴിച്ചെടുത്ത് അതിനുള്ളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ എഞ്ചിൻ സെക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാർ എടുത്തു. ഇതിപ്പോ ഒരു ആർ സി കാറാണ്, ഏകദേശം ഒരു 300 രൂപ വില വരുന്ന കാറാണ്. നമ്മൾ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്ന കാറാണ്. അപ്പൊ അതിന്റെ സർക്യൂട്ടും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ ഒരു വയറ് പോയിട്ട് ഒരു സ്റ്റിക്കർ ഇരിക്കുന്ന കാണാൻ പറ്റും. ഇതിപ്പോ ഇതിന്റെ ആന്റിന ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു റിമോട്ട് കാറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ രണ്ട് മിനി മോട്ടർ നമുക്ക് കാണാൻ പറ്റും, പിന്നെ ഇത് ആന്റിന, അതുപോലെ തന്നെ ഇതാണ് സർക്യൂട്ട് ബോർഡ്. അതായത് നമ്മുടെ ഈ ഒരു കാറിന്റെ ഈ രണ്ട് മോട്ടറുകൾ, അതായത് മൂവ് ആവാനുള്ള മോട്ടറുകൾ കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ ഒരു 3 AA കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ബാറ്ററി ഒക്കെ മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ സപ്ലൈ മാറ്റി. ഇനിയിപ്പോ ഇതില് വയറ് സോൾഡർ ചെയ്തിരിക്കുന്നത്, അതായത് നമ്മുടെ മിനി മോട്ടറിൽ വയറ് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വിടിയിപ്പിക്കാം. പക്ഷെ നമ്മൾ ഇത് ഏത് വയറുകളൊക്കെയാണ് ഏത് മോട്ടറിലാന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ഇത് നമുക്ക് റീകണക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയിലേക്ക് കൊടുത്തിരിക്കുന്ന ആ ബ്ലാക്കും റെഡും വയറുകളിലൂടെ നമ്മൾ വിടിയിപ്പിച്ച് വെക്കാം. അപ്പൊ നമ്മൾ വിടിയിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ വളരെ നല്ലതാണ്. ഇനിയിപ്പോ നമ്മള് ഇതിലത്തെ മോട്ടർ അഴിച്ചെടുക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കാറ് മൂവ് ആവാനുള്ള, അതായത് കാറിന്റെ ബാക്ക് സൈഡിലുള്ള മോട്ടറാണ് നമ്മളിപ്പോ അഴിക്കുന്നത്. അപ്പൊ ഒരു ചെറിയൊരു മിനി മോട്ടറാണ്, അതിപ്പോ നമ്മൾ അഴിച്ചു മാറ്റാം. കണ്ട, സിമ്പിളായിട്ട് നമുക്ക് ആ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോട്ടർ എടുക്കാൻ പറ്റും. ഇനിയിപ്പോ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള രണ്ട് സെക്ഷൻ കൂടി ഉണ്ട്. അതായത് ഒന്ന് നമ്മുടെ ബാറ്ററി ഇടുന്ന കേസാണ്, 3 ബാറ്ററി ഇടുന്ന കേസ്, പിന്നെ നമ്മുടെ ആ വീല് വളയ്ക്കാനുള്ള ആ ഒരു ഭാഗം. കണ്ടോ, അപ്പൊ നമ്മൾ ആ വീല് വളയ്ക്കാനുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ നമ്മുടെ ബാക്ക് സൈഡിലുള്ള മിനി മോട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ ബാറ്ററി കേസ്, പിന്നെ നമ്മുടെ ആ സർക്യൂട്ട് ബോർഡ്. ഇത്ര സാധനങ്ങളാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ കാറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത്. ഇനിയിപ്പോ നമ്മുടെ പണി തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതേപോലെ നമ്മുടെ ഒരു പെപ്സിയുടെയോ മിറിൻ്റെയോ ക്യാൻ എടുത്തിട്ട് അതിന്റെ അടിവശം നമുക്ക് ആവശ്യമുണ്ട്, അത് നമ്മൾ ഊരിയെടുത്തതാണ് ഇപ്പൊ കണ്ടത്. ഇനിയിപ്പോ ഇതില് നമ്മുടെ കണ്ടോ ഒരു കോമ്പസ് വെച്ച് ഇതേപോലെ ഒരു റൗണ്ട് ചെയ്തു. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിന്റെ ഫാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ വരച്ച് കഴിഞ്ഞിട്ട് ഒരു കത്രിക എടുത്ത് കട്ട് ചെയ്യുക. അപ്പൊ കത്രിക എടുത്ത് കട്ട് ചെയ്യുമ്പോൾ പുതിയ കത്രിക ഒന്നും വെക്കരുത്. അതിനുശേഷം നമ്മുടെ ആ ഒരു പങ്കയുടെ ലീഫുകൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്യാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ കത്രിക ഒന്നും എടുത്ത് കട്ട് ചെയ്യരുത്. നമ്മൾ റഫ്യൂസിന് എടുക്കുന്ന കത്രിക വെച്ച് മാത്രമേ കട്ട് ചെയ്യൂ, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കത്രിക പിന്നീട് നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഒന്നിടവിട്ട് നമുക്ക് ഇതുപോലെ ആ ലീഫുകൾ നമുക്ക് ഒടിച്ചു കളയാം. അതായത് 6 ലീഫായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ 3 ലീഫ് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇനി ഇതിന്റെ നടുക്കായിട്ട് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഹോൾ ഇട്ടു.
ഇനിയിപ്പോ നമ്മുടെ പഴയ പേനയിലെ ഒരു റീഫില് നമ്മൾ എടുത്തിട്ട് അതിന്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതിന്റെ നടുക്കായിട്ട്, അതായത് നമ്മുടെ ലീഫിന്റെ നടുക്ക്, നമ്മള് നമ്മുടെ ബോട്ടിന്റെ നടുക്ക് വെക്കുന്ന ഫാനിന്റെ നടുക്കായിട്ടാണ് നമ്മളിപ്പോ ആ റീഫിലിന്റെ പീസ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ നടുക്കായിട്ട് നമ്മൾ ചെറിയൊരു മുള്ളാനി എടുത്ത് ഇതിന്റെ ഉള്ളിൽ കയറ്റി വെച്ചുകൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഫ്രീ ആയിട്ട് കറങ്ങുന്ന രീതിയിലായിരിക്കണം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു മരത്തിന്റെ പീസാണ്, ചെറിയൊരു മരത്തിന്റെ പീസ്. അതിലേക്ക് നമ്മൾ കണ്ടോ നമ്മുടെ ആണി ഫാനിലേക്ക് കയറ്റിയിട്ട് അടിച്ചു വെച്ചു. ഇനിയിപ്പോ നമ്മുടെ മിനി മോട്ടറിന്റെ ഒരു ഗിയറാണ് അതിന്റെ ഷാഫ്റ്റിൽ ഉണ്ടായിരുന്നത്, അത് നമ്മൾ മാറ്റിയിട്ട് അതിന് പകരം നമ്മുടെ ബെൽറ്റ് ഒക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു പീസ് നമ്മൾ വെച്ചു. ഇതിപ്പോ നമ്മുടെ DVD ഉള്ളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. ഇനിയിപ്പോ നമ്മുടെ മിനി മോട്ടറിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മരത്തിന്റെ പീസ് നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണ്. അപ്പോ എങ്ങനെയാണ് ഒട്ടിച്ചു വെക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു മിനി മോട്ടർ നമുക്ക് ഒരു ബെൽറ്റ് ഇട്ടിട്ട് നമ്മുടെ ആ ഒരു പങ്കയിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടോ, അപ്പൊ നമ്മുടെ മിനി മോട്ടർ നമ്മൾ കറക്കുമ്പോൾ നമ്മുടെ പങ്ക നമുക്ക് കറങ്ങുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ മിനി മോട്ടറിന്റെ ചലിക്കാനുള്ള ആ ഒരു എഞ്ചിൻ സെക്ഷൻ വരുന്നത്. ഇനിയിപ്പോ നമ്മൾ കറക്റ്റ് പ്ലേസിംഗിൽ വെച്ചിട്ട്, അതായത് വളഞ്ഞു പോകാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൽ കുറച്ച് പശ തേച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോ നമ്മുടെ ബോട്ട് വളയ്ക്കാനുള്ള ആ ഒരു സെക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ആ റീഫിലിന്റെ ബാക്കിയുണ്ട്, അത് നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് കണ്ടോ ഞാനിപ്പോ വളയ്ക്കുന്ന ആ ഒരു പീസ് വെച്ചിട്ട് ആ ഒരു അളവിൽ നമ്മൾ വളച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ അതിൽ ഒട്ടിച്ചു വെച്ചു. അപ്പൊ ഒട്ടിക്കുന്ന സീൻ ഞാൻ മിസ്സായി പോയി, ക്ഷമിക്കണം. ഇനിയിപ്പോ നമ്മുടെ ഫ്രണ്ടിലത്തെ പോർഷൻ, അതായത് നമ്മുടെ കാറിന്റെ ഫ്രണ്ടിലത്തെ പോർഷനിലെ വീല് നമ്മൾ മാറ്റിയിട്ട് ആ വീലിരുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു റീഫില് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സെക്ഷൻ വെക്കുന്നത്. അപ്പൊ കണ്ട, നമ്മുടെ വീല് തിരിയുന്നതിന് പകരം വെച്ചിരിക്കുന്ന ഈ ഒരു നമ്മുടെ റീഫില് വെച്ച ആ ഒരു സെറ്റപ്പാണ് തിരിയുന്നത്. ഇപ്പോ ഇതിപ്പോ നമ്മുടെ ബോട്ടിന്റെ മുൻവശത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, കണ്ടോ. അപ്പൊ നമ്മൾ വെക്കുന്നത് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ വീല് മാറ്റിയിട്ട് വീലിന് പകരം നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം മുന്നിലോട്ട് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ അവസാനഘട്ട പണികൾ എന്ന് പറയാം, അതായത് നമ്മൾ നേരത്തെ ഊരി മാറ്റിയ ആ ഒരു സർക്യൂട്ട് ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു ആന്റിന നമ്മുടെ ആ ഒരു ഷീറ്റിൽ നമ്മൾ ഒട്ടിച്ചു വെച്ചു, ഫോറക് ഷീറ്റില്. അതിനുശേഷം നമ്മൾ ഇനി മുൻപ് മാറ്റിയ വയറുകളൊക്കെ, അതായത് നമ്മുടെ മിനി മോട്ടറിന്ന് വിടിപ്പിച്ചെടുത്ത വയറുകളൊക്കെ നമ്മൾ റീസോൾഡർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ വയറുകള് മിനി മോട്ടറിന് നമ്മള് റീസോൾഡർ ചെയ്ത് വെച്ചു. ഇനിയിപ്പോ നമ്മുടെ ബാറ്ററി കേസ് ആണ്. അപ്പൊ നേരത്തെ ഇരുന്ന ആ ഒരു പോർഷനിൽ തന്നെ നമ്മൾ ആ റെഡ് വയറും ബ്ലാക്ക് വയറും മാറിപ്പോവാത്ത രീതിയിൽ സോൾഡർ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ ആ ബാറ്ററി കേസ് നമ്മള് നമ്മുടെ ബോട്ടിൽ സെറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മള് ഗ്ലൂഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബാറ്ററി കേസ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പോ ഇതിൽ നമുക്ക് ബാറ്ററി സെറ്റ് ചെയ്യണം, കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടിന്റെ വളയ്ക്കാനുള്ള സെക്ഷൻ ഫ്രണ്ടിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോട്ട് മൂവ് ചെയ്യാനുള്ള ഭാഗം ബാക്കില്. ഇനിയിപ്പോ നമ്മുടെ ബാറ്ററി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ റീചാർജബിൾ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്, അതായത് 1.5 volt വരുന്ന റീചാർജബിൾ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിൽ ഇട്ടു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കണ്ടോ. അപ്പൊ നമ്മുടെ ബാക്കിലത്തെ മോട്ടർ രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫ്രണ്ടിലത്തെ സെക്ഷൻ നോക്കാം, കണ്ടോ. ലെഫ്റ്റും റൈറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഞെക്കുമ്പോ അത് തിരിയുന്ന നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ RC ബോട്ടിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ പിള്ളേർ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ മുങ്ങിപ്പോന്നൊന്നും അറിയില്ല കേട്ടോ, പറഞ്ഞു നേരത്തെ ടെസ്റ്റ് ചെയ്തില്ലേ അത്. ഓക്കെ, ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓടിച്ചു നോക്കാം. നമ്മൾ ആദ്യം ഫ്രണ്ടോട്ട് ഓടിച്ചു നോക്കാം.
അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു മച്ചാന്റെ മലപ്പുറത്ത് നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് വീഡിയോ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി. മച്ചന്റെ പേര് ബിനീഷ് മച്ചാനാണ്. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ അറിയണം, നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരും പിന്നെ പിള്ളേരൊക്കെ. ഇവനെ നാളെ നമ്മള് നേരെ കയറ്റി വയ്ക്കുകയാണ്. എവിടേക്കാ പോണേ നാളെ? ദുബായിക്ക് വേണം. ഇന്നുകൂടി ഉള്ളു, ഇവിടെ പുഴയും മഴയൊക്കെ, അവിടെ നല്ല വെയിലത്തേക്ക് പോവാണ്. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ വീഡിയോസ് ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോ ഇതിന് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.